വളരെ ചെറുപ്പകാലത്ത് എൻ്റെ നാട്ടിൽ നടന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ അവയുടെ ഓർമ്മയിലേക്ക് നിങ്ങളെ കൂട്ടുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഐ ആം അഞ്ജൽ റിയാസ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മലയാളികൾ ദുരന്തങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. അപകടത്തിൽ പരിക്കുകളുമായി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നവരുടെ നേരെ മൊബൈൽ ക്യാമറകൾ മിന്നിക്കുന്ന തലമുറകളുടെ കടന്നു വരവിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും വരവിന് മുൻപ്, കേരളത്തിലുണ്ടായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തങ്ങളിൽ ഒന്നാണ് പെരുമൺ തീവണ്ടി അപകടം. പക്ഷേ ഇന്നത്തെ തലമുറയുടെ മേൽപ്പറഞ്ഞ വിക്രിയകളേക്കാൾ അപക്വമായി പെരുമാറിയ ഒരു സമൂഹത്തിനെ അടയാളപ്പെടുത്തിയ അപകടം കൂടിയായിരുന്നു അതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. കൊല്ലം അഷ്ടമുടി കായലിനും അതിന് കുറുകെയുള്ള തീവണ്ടി പാലത്തിനും ഒരു നീറുന്ന ചരിത്രമുണ്ട്. അത് കേരള ചരിത്രത്തിൻ്റെ ഭാഗവുമാണ്. കൊല്ലം ജില്ലയിൽ മൺറോത്തുരുത്തിനും ശാസ്താംകോട്ടയ്ക്കുമിടയിലൂടെ തീവണ്ടി കായൽക്കരയിലെത്തുമ്പോൾ അവിടെ ഏതാണ്ട് ഒരു ത്രികോണാകൃതി മുകളിൽ വഹിച്ച് പൊടി പിടിച്ചു നിൽക്കുന്ന ഒരു സ്തൂപം കാണാം. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പെരുമൺ തീവണ്ടി ദുരന്ത സ്മാരകം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭീകരമായ തീവണ്ടി അപകടം നടന്ന പെരുമണാണിത്. പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് 33 വയസ്സ്. 1988 ജൂലൈ 8 കൊല്ലം ജില്ലയിലെ പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ഏതാണ്ട് 125 മീറ്റർ നീളമുള്ള ആ പാലത്തിന്റെ ഏകദേശം നടുക്കെത്തിയപ്പോൾ അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞുണ്ടായ അപകടമാണ് പെരുമൺ തീവണ്ടി അപകടം. ഉരുക്ക് ബോഗികളുടെയും പാളങ്ങളുടെയും കൂട്ടിയിടി ശബ്ദത്തിന്റെ നടുക്കുന്ന ഓർമ്മകളാണ് അന്നത്തെ തലമുറയ്ക്ക് ആ ദുരന്തത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരിക. ഇടയ്ക്ക് ഇതുപോലെ ഇരമ്പിക്കടന്നുപോകുന്ന ട്രെയിനുകൾ ഈ ചെറു തുരുത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. 1 മണിക്ക് കടന്നുപോകുന്ന ട്രെയിനാണ്. പലയിടത്തു നിന്നും കയറിയവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുവാൻ തയ്യാറെടുക്കുന്ന സമയം, പക്ഷേ അപ്രതീക്ഷിതമായ ഒരു അത്യാഹിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അവർ. ഉച്ച സമയത്ത് അഷ്ടമുടിക്കായലിൽ കക്ക വാരുവാനും മത്സ്യബന്ധനത്തിനും ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ കാതടപ്പിക്കുന്ന ചൂളം വിളിക്കൊപ്പം ഉയർന്നുകെട്ടത് ഈ കരയാകെ പ്രകമ്പനം കൊള്ളിപ്പിക്കുമാറുള്ള കൂട്ട നിലവിളികളായിരുന്നു. 14 കോച്ചുകൾ ഉണ്ടായിരുന്ന ആ തീവണ്ടി പാളം തെറ്റി അഷ്ടമുടിക്കായലിന്റെ അഗാധതയിലേക്ക് പതിച്ചു. എഞ്ചിനും പാഴ്സൽ വാനും ഒരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റും മാത്രമേ പാലം കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 9 കോച്ചുകൾ ഒന്നിനു പിറകെ ഒന്നായി വെള്ളത്തിലേക്ക് കൂപ്പുകുത്തിയ ശേഷം തീവണ്ടി ഒരുവിധം മുരണ്ടു പുരണ്ടു നിന്നു. ഒരു ബോഗി പാലത്തിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടന്നു. ഒരു ഫസ്റ്റ് ക്ലാസ് ബോഗി ഉൾപ്പെടെ 2 എണ്ണം കായലിന്റെ അഗാധതയിലേക്ക് താഴ്ന്നു. ഇതിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും മരിച്ചതായി പിന്നീട് സ്ഥിരീകരിച്ചു. ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് പാലത്തിൽ നിന്നും വെള്ളത്തിലേക്ക് മൂക്കുകുത്തിയ മട്ടിൽ ഒരറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ട്രെയിനിന്റെ ബോഗികളിൽ യാത്ര ചെയ്തിരുന്ന 100 കണക്കിന് മനുഷ്യരോടൊപ്പം കായലിന്റെ അഗാധതയിലേക്ക് പതിക്കുന്ന കാഴ്ച മുന്നിൽ കണ്ട് നാട്ടുകാർ വിറങ്ങലിച്ചു പോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ തരിച്ചു നിന്ന അവർ കിട്ടിയ തോണിയിലും നീന്തിയും അപകടം നടന്ന ഇടത്തേക്ക് കുതിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടത്തിന്റെ ദൃക്സാക്ഷികളും രക്ഷാപ്രവർത്തകരുമായി മാറുകയായിരുന്നു അവർ. കൊല്ലം നഗരത്തിൽ പതിവില്ലാത്ത വിധം ഉച്ചത്തിൽ സൈറൺ മുഴങ്ങി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റെയിൽവേ ദുരന്തമാവുകയായിരുന്നു അത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നാട്ടുകാർ കിട്ടിയ തോണിയിലും കൊതുമ്പ് വെള്ളങ്ങളിലും നീന്തിയും ഈ ദുരന്തമുഖത്തേക്ക് പാഞ്ഞെടുത്തു. എന്നാൽ ഒരു വേള പകച്ചു നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. കൺമുന്നിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള മനുഷ്യജീവനുകൾ കായലിന്റെ അഗാധതയിലേക്ക് ബോഗികളോടുകൂടി താണുപോകുന്ന കാഴ്ച. വെള്ളത്തിൽ പാതി മുങ്ങിയ ബോഗികളുടെ ചെറിയ ജനലഴികളിലൂടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാചനകൾ. നിലവിളിക്കാൻ പോലും ആകാതെ നിശബ്ദതയിലാക്കപ്പെട്ടവർ. അവിടെ ഈ നാട്ടുകാർ സ്വജീവൻ പോലും വകവെക്കാതെ രക്ഷാപ്രവർത്തനത്തിന്റെ പോരാളികളാവുകയായിരുന്നു. കഴിയാവുന്നവരെ എല്ലാം കരക്കെത്തിച്ചു. പലതും ചേതനേറ്റ ശരീരങ്ങളായിരുന്നു. അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. ചെറുപ്പക്കാർ ആവശ്യത്തോടെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ജീവൻ പണയം വെച്ചും ബോഗികൾക്കുള്ളിൽ തെരഞ്ഞു. മനുഷ്യ മനസ്സാക്ഷി വിറങ്ങളിച്ചു നിന്ന ആ അവിശപ്ത ദിനം. നേരത്തൊരു ചാറ്റൽ മര ഉണ്ടായിരുന്നതും വെള്ളത്തിലേക്ക് വീണപാടെ 2 കൊച്ചുകൾ തലകുത്തനെ മറിഞ്ഞതും സാഹചര്യങ്ങൾ പ്രതികൂലമാക്കി. കൊച്ചിന്റെ എല്ലാ ജനലുകളും വാതിലുകളും അകത്തുനിന്ന് കുറ്റിയിട്ട് അടച്ച നിലയിലായിരുന്നു എന്നതും അകത്തു കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്നതിന് തടസ്സമായി. അതിനെയൊക്കെ അതിജീവിച്ചും തീവണ്ടിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരെ പ്രദേശവാസികളുടെ ഓട്ടോറിക്ഷകളിലും മീൻവണ്ടികളിലും ഒക്കെ കയറ്റിയാണ് അന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തീവണ്ടി മറിഞ്ഞ് 1.5 മണിക്കൂർ നേരമെങ്കിലും കഴിഞ്ഞ ശേഷമാണ് ഫയർഫോഴ്സ് അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ വിവരമറിഞ്ഞെത്തുന്നതും പിന്നീടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം. കായലിൽ മുങ്ങിത്താണവരെയും ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണവരെയും ട്രെയിനിൽ കുടുങ്ങിക്കിടന്നവരെയും അവർ കായലിന്റെ അഗാധങ്ങളിൽ നിന്നും കോരിയെടുത്തു. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഈ നാടും നാട്ടുകാരും കൈകോർത്തു. രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ട നിരവധി നാട്ടുകാർക്ക് അന്ന് സാരമായി പരിക്കേറ്റു. ജീവനു വേണ്ടി നിലവിളിക്കുന്നവർക്ക് മുന്നിൽ മനുഷ്യത്വത്തിന്റെ കണ്ണ് തുറന്നു പിടിച്ച ഈ തുരുത്തിലും അതിനു ചുറ്റും വസിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സല്യൂട്ട് ചെയ്യാം. എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും ജീവൻ പോലും പണയപ്പെടുത്തി അവർ ചെയ്ത നിസ്തുല സേവനത്തിന്റെ പോരാട്ട ചരിത്രം മാഞ്ഞുപോവുകയില്ല. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നിന്ന് 3 ഹെലികോപ്റ്ററുകളും 50ലധികം മുങ്ങൽ വിദഗ്ധരും രക്ഷാപ്രവർത്തനങ്ങൾക്കായി അപകട സ്ഥലത്തേക്ക് എത്തി. വിവരമറിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി E.K. നായനാരും മറ്റു മന്ത്രിമാരും സ്ഥലത്തെത്തി. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. അതുപോലെ അന്നത്തെ റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യയും ഒരു ചാർട്ടേഡ് വിമാനത്തിൽ വന്നിറങ്ങി.
സംഭവസ്ഥലത്തേക്ക് നേരിട്ടെത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 100,000 രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. അപകടം നടന്ന നിമിഷം തൊട്ട് നടത്തിയ രക്ഷാപ്രവർത്തനം 5 ദിവസത്തോളം തുടർന്ന ശേഷമാണ് അവസാന മൃതദേഹവും വെള്ളത്തിൽ മുങ്ങിക്കിടന്ന കോച്ചുകളിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചത്. ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ അഞ്ചാലുംമൂട് തെക്കേ മൂലയിൽ കെ ചെല്ലപ്പന് ലഭിച്ചത് തന്റെ മകന്റെ ചേതനേറ്റ ശരീരമായിരുന്നു. റെയിൽവേയിൽ മെക്കാനിക്കൽ സ്റ്റാഫായ ചെല്ലപ്പനും സംഘവും അപകടം നടന്ന് നിമിഷങ്ങൾക്കകം റെയിൽവേയുടെ ആക്സിഡന്റ് റിലീഫ് വാനിൽ പെരുമണിലെത്തി. അപകടത്തിൽപ്പെട്ട നിരവധി പേരെ രക്ഷപ്പെടുത്തി. പിറ്റേ ദിവസമാണ് മകൻ ജലജകുമാറിന്റെ ചേതനേറ്റ ശരീരം ലഭിക്കുന്നത്. അപ്രതീക്ഷിതമായി തന്റെ മകന്റെ ചേതനേറ്റ ശരീരം കാണേണ്ടി വന്ന ഒരു പിതാവിന്റെ വികാര വിസ്ഫോടനങ്ങൾ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന തീവണ്ടിയിലെ കൊല്ലത്തിലുള്ള യാത്രക്കാർ വണ്ടിയിൽ നിന്നും ഇറങ്ങാനുള്ള ഒരുക്കത്തിൽ ബാത്റൂമിൽ കയറി മുടിയൊന്ന് ചീകി മുഖമൊന്നും മിനുക്കി ബന്ധുക്കളോടൊപ്പം ചേരാൻ വെമ്പൽ കൊണ്ട 105 ജീവനുകൾ അടുത്ത നിമിഷം ഭൂലോകത്ത് നിന്നും അപ്രത്യക്ഷമായി. ഭാരതം കണ്ട ഏറ്റവും കൊടിയ തീവണ്ടി ദുരന്തങ്ങൾ ഒന്നായിരുന്നു കേരളം സാക്ഷിയായത്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ജീവൻ പടയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് നിസ്സംശയം പറയാം. ആ ദുരന്തത്തോടൊപ്പം മനുഷ്യത്വം മരവിക്കുന്ന മറ്റൊരു വാർത്ത കൂടി കേട്ടു കേരളം. ശവങ്ങളിൽ നിന്ന് മനുഷ്യൻ ധനം കവർന്ന് അറപ്പ് മാറിയ രാത്രിയായിരുന്നു അത്. രാത്രിയുടെ മറവിൽ ആരൊക്കെയോ മൃതദേഹങ്ങളിൽ നിന്നും പണവും ആഭരണങ്ങളും മോഷ്ടിക്കപ്പെട്ടു. ജീവനു വേണ്ടി യാചിച്ചവരുടെ ഇടയിലൂടെ നന്മയുടെ നീരറവ് പറ്റിയ ഒരു കൂട്ടർ കൊള്ള നടത്തി. അതുമാത്രമായിരുന്നില്ല, എവിടുത്തെയും പോലെ അപകടം കാണാനെത്തിയ ജനങ്ങളാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നതെന്ന് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ആരോപിച്ചു. ദുരന്തമാസ്വദിക്കാൻ വേണ്ടി മാത്രം ദൂരദിക്കിൽ നിന്നും ജനങ്ങൾ പെരുമണ്ണിൽ തടിച്ചുകൂടി. പിന്നീട് ശവങ്ങളുടെ ദുർഗന്ധം വന്നു തുടങ്ങിയപ്പോൾ കാഴ്ചക്കാർ പിൻവാങ്ങി തുടങ്ങി. ചെറുവഞ്ചികളിലും വെള്ളങ്ങളിലും മറ്റും സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് നാട്ടുകാരും പോലീസും ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനം നടത്തിയത്. സുജീവൻ അവഗണിച്ച് 40 പേരെ മരണവക്കിൽ നിന്നും രക്ഷിച്ചു. ദുരന്തത്തിൽ മരിച്ച 17 യഥാർത്ഥ അവകാശികളില്ലെന്ന കാരണം പറഞ്ഞ് റെയിൽവേ അധികാരികൾ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. 40 പേരെ മരണവക്കിൽ നിന്നും രക്ഷിച്ച് രോഗിയായി മാറിയ കൊടുവിള സ്വദേശി വിജയൻ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് അന്നത്തെ റെയിൽവേ മന്ത്രി മാധവ സിന്ധ്യ വാഗ്ദാനം ചെയ്ത പാരിതോഷികം പൂർണ്ണമായി നൽകിയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. മരിച്ച മുതിർന്നവരുടെ ആശ്രിതർക്ക് 100,000 രൂപയും കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്ക് 50,000 രൂപയുമായിരുന്നു നഷ്ടപരിഹാരം. ദുരന്തത്തിന് കാരണമായി പല അന്വേഷണങ്ങളും പലതരം കണ്ടെത്തലുകളും ഉണ്ടായി. അന്വേഷണത്തിന് പ്രാരംഭഘട്ടത്തിൽ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകടമെന്ന് ബാംഗ്ലൂരിലെ റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. പിന്നീട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി വിചിത്രമായ ഒരു ന്യായം അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചു. ഐലൻഡ് എക്സ്പ്രസ് അപകടത്തിൽപ്പെടാൻ കാരണം ടൊർണാഡോ പോലുള്ള ചുഴലിക്കാറ്റായിരുന്നു എന്നാണ് പിന്നീടുണ്ടായ അവരുടെ വിചിത്രമായ ന്യായം. അവിദഗ്ധരായ ആരോ ആണ് ട്രെയിൻ ഓടിച്ചിരുന്നത് എന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നു. അപകടം നടന്ന ദിവസം പാലത്തിന് സമീപം പാളത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു. എഞ്ചിൻ പാളം തെറ്റിയത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബോഗികൾ കൂട്ടിയിടിച്ച് അഷ്ടമുടിക്കായലിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് റെയിൽവേ അധികൃതർ ഒഴികെ ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നത്. സംഭവ ദിവസം രാവിലെ തന്നെ പെരുമൺ പാലത്തിന് സമീപം വളവുകളിൽ ട്രെയിൻ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാളം തെറ്റാതിരിക്കാനായുള്ള പണികൾ നടന്നിരുന്നു. ജാക്കി വെച്ച് പാളം ഉയർത്തിയ ശേഷം മെറ്റലിടുന്ന പണിയായിരുന്നു അന്ന് നടന്നിരുന്നത്. ഈ സമയം ട്രെയിനുകൾ വന്നാൽ ജീവനക്കാർ മുട്ടിനു താഴെ കൊടി കാണിക്കുകയും അതനുസരിച്ച് എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിൽ വേഗത 10 കിലോമീറ്റർ താഴെയായി കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ അപകട സമയം ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ അടുത്ത കടയിൽ പോയിരുന്നു എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. അപകട സമയത്ത് ഐലൻഡ് എക്സ്പ്രസ് 80 കിലോമീറ്റർ അധികം വേഗതയിലായിരുന്നു. ട്രെയിനിലെ ഓട്ടോമാറ്റിക് മീറ്ററിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിൻ പാളം തെറ്റി ഉറഞ്ഞതിൻ്റെ അടയാളങ്ങൾ തടി സ്ലീപ്പറിലും ഉണ്ടായിരുന്നു. അന്വേഷണം പല വഴിക്കും പുരോഗമിച്ചുവെങ്കിലും ഉദ്യോഗതലത്തിൽ അന്വേഷണത്തിന് ചുക്കാൻ പിടിച്ച മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ ആയ സിയക് നായക നടത്തിയ അന്വേഷണത്തിനും ടൊർണാഡോ എന്നുള്ള കാര്യം അടിവരയിട്ടതോടെ പിന്നെ അന്വേഷണം ഒന്നും നടന്നില്ല. ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള മുറവിടികളൊക്കെ കാലക്രമത്തിൽ ഇല്ലാതെയായി. ദുരന്തത്തെ പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിൽ പോലും വെക്കേണ്ട എന്ന കീഴ്വഴക്കം ഇത് തങ്ങളിൽ തന്നെ ഒതുക്കി തീർക്കാൻ റെയിൽവേക്ക് സഹായകമായി. എന്നാൽ പരിസരവാസികളുടെ വാക്കുകളിൽ നിന്നും അവിടെ അന്ന് വെറും ചാറ്റൽ മഴയും ചെറിയൊരു കാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വ്യക്തമാണ്. അപകടത്തിൽ യഥാർത്ഥ കാരണം ഇന്നും ചുരുളഴിയാതെ ഇരിക്കുന്നു. ബോഗികൾ വെള്ളത്തിൽ നിന്നും ഉയർത്താൻ ആധുനിക മാർഗങ്ങൾ പരാജയപ്പെട്ടപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന മാപ്പിള ഖലാസികളാണ് അവസാനം അവ ഉയർത്തിയത്. അപകടത്തിന് ശേഷം റെയിൽവേ പെരുമണ്ണിൽ ഒരു പുതിയ പാലം നിർമ്മിച്ചു. ദുരന്തം നടന്ന് 5 ശേഷമാണ് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി അവിടെ പുതിയ പാലം വന്നത്. ജീവൻ മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരെയും മനുഷ്യത്വത്തിന് പുതിയ മുഖം നൽകിയ കൊടുവിള വിജയൻ, മാപ്പിള ഖലാസിമാർ എന്നിവരെയും സ്നേഹപൂർവ്വം ഓർമ്മിക്കാം. നിരവധി ആളുകൾ നിത്യരോഗികളായി ഇന്നും ജീവിക്കുന്നു. 1990 പെരുമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പെരുമൺ ദുരന്ത റിലീഫ് കേന്ദ്രം നിർമ്മിച്ചുവെങ്കിലും അത് പ്രവർത്തനക്ഷമമല്ല.
കഴിഞ്ഞ 33 വർഷം മുടക്കം കൂടാതെ പെരുമൺ ദുരന്ത അനുസ്മരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ദുരന്ത സ്ഥലത്ത് റെയിൽവേ നിർമ്മിച്ച സ്മൃതി മണ്ഡപം വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുകയാണ്. റെയിൽവേയുടെ കൈവശമുള്ള ഭൂമി തങ്ങൾക്ക് കൈമാറണമെന്ന് സംഘടനകൾ പലവട്ടം പല തവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ ഇതെല്ലാം അവഗണിച്ചു. മാത്രമല്ല വികസനം എന്ന പേരിൽ സ്മൃതി മണ്ഡപം പലതവണ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഓർമ്മകളായി അവശേഷിക്കുന്നത് നാട്ടുകാർ പണികഴിപ്പിച്ച ഒരു ശിലാസ്മാരകമാണ്. ദുരന്തത്തിൽ മരിച്ചവർക്ക് ഉചിതമായ സ്മാരകം 33 വർഷങ്ങൾക്ക് ഇപ്പുറവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചാറ്റൽ മഴയെ കൊടുങ്കാറ്റായി ചിത്രീകരിച്ച റെയിൽവേയും ശവശരീരത്തിൽ നിന്ന് ആഭരണങ്ങൾ മോട്ടിച്ചവരെയും ദുരന്തം കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും എത്തി രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കിയ യുവജനങ്ങളെയും ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളുടെ ഗന്ധം ഇന്നും മണക്കുന്നുണ്ടാവാം. 3 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും വീർപ്പ് മുട്ടിക്കുന്ന ഒരു ഓർമ്മയായി മലയാളത്തിന്റെ മനസ്സിൽ ശേഷിക്കുന്നു. 105 ജീവനുകൾ ജലസമാധി കൊള്ളുന്ന ദുരന്ത സ്മാരകത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ വർഷാവർഷം എത്തി പുഷ്പാർച്ചന നടത്തിപ്പിരിക്കുന്നു. അപകടത്തിന്റെ കാരണം ദുരൂഹമായി ഇപ്പോഴും തുടരുകയാണ്. പെരുമൺ പാലം താണ്ടി അശാന്തിയുടെ സൈറൻ മുഴക്കി തീവണ്ടികൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. നിരവധി പേരുടെ ആത്മാക്കൾ അശാന്തമായി ഉറങ്ങുന്ന അഷ്ടമുടി കായലിന് മീതെ ഇതുപോലെ ഒരു ദുരന്തം ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.